നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറേ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമൂലമായിരിക്കുന്ന മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മാസമാണ് എല്ലാവരും നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ വരുന്ന ഏപ്രിൽ മാസം. കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചാം തീയതി വ്യാഴം കുംഭത്തിലേക്ക് മാറുന്നുണ്ട്, മൂന്നാം തീയതിയാണ് ചൊവ്വയുടെ മാറ്റം വരുന്നത്, അത് മിഥുനത്തിലേക്കാണ് ചൊവ്വ മാറുന്നത്. ബുധൻ മീനൻ രാശിയിലേക്കും അതിനുശേഷം മേടത്തിലേക്കും എടവത്തിലേക്കും ഈ മാസം തന്നെ മാറുന്നുണ്ട്. അതേപോലെ ഒമ്പതാം തീയതി ശുക്രൻ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഓരോ നക്ഷത്രക്കാരെയും സംബന്ധിച്ചും അനുഭവപ്പെടുന്നതെന്നും, പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർക്ക് 2021 ഏപ്രിൽ മാസത്തിൽ വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് കാണുന്നത്. അതായത് യുവജനങ്ങളുടെ വിവാഹം നടക്കാനുള്ളൊരു യോഗമുണ്ട്, അതേപോലെ ഭൂമി വാങ്ങാനുള്ള യോഗമുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ വ്യാപാരം തുടങ്ങാനായിട്ട് യോഗമുള്ള സമയമാണ്. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന പല വസ്തുക്കളും തിരികെ ലഭിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ കർമ്മസ്ഥാനത്തൊക്കെ സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നീങ്ങിയിട്ട് നല്ല ബന്ധത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ് മേഖലയിലൊക്കെയുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് കർമ്മസംബന്ധമായിട്ടുള്ള നല്ല അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ക്രൂരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് സംസാരം വളരെ സൗമ്യമാകാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല ചില സമയത്ത് വേണ്ടപ്പെട്ടവരോട് സംസാരിക്കാതെ ഇരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയുണ്ടെങ്കിലും അതും വിഷമം തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരോടും സൗമ്യമായിട്ട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും. ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അഭിവൃദ്ധികരമായിട്ട് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. പുതിയതായിട്ട് സർവീസിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകുന്നതാണ്. എന്ന് വെച്ചാൽ ജോലി, ഗവൺമെൻറ് ജോലിയൊക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കത് അനുകൂലമായിട്ട് വരും. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടവർക്കും അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള യോഗമുണ്ട്. ചില വിലപ്പെട്ട ഗ്രഹോപകരണങ്ങൾ ലഭിക്കാനിട വരാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ ഈ ഏപ്രിൽ മാസം വളരെ ഗുണപ്രദമായിരിക്കും. പ്രത്യേകിച്ചും സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ നല്ല ഉയർച്ച ഉണ്ടാകാനും കൂടി യോഗമുള്ള മാസമാണ് ഈ വരുന്ന ഏപ്രിൽ മാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.